ഹലോ, എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോ ഡില്ലെന്ന്, അതായത് ഞാൻ നോക്കിയിട്ടുണ്ട്, അതായത് ഈ വിസിറ്റർ വിസ മീൻസ് നമുക്ക് കിട്ടുന്നു, മീൻസ് പ്രേക്ഷകരുടെ ചോദ്യങ്ങളാണ്. അതിനകത്തൊന്ന് ഞാൻ മീൻസ് അതിനകത്തൊന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ്, വേറെ ഒന്നുമില്ല. അവർ ചിലവർ മീൻസ് മിക്കവരും അവർ ഏജൻസിനെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഏജൻസിനെ ഏൽപ്പിക്കാൻ നേരത്ത് അവിടെ ഒരു ഐറ്റിനറി കാണിക്കും, അതായത് ഒരു യാത്രാ വിവരണം, എവിടെയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു 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 ഇത് കൊടുക്കുന്നുണ്ട്, ഒരു ഒരു ഡോക്യുമെൻ്റ് കൊടുക്കുന്നുണ്ട്, ഒരു പേപ്പർ. അപ്പോൾ അതിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഒന്ന്, അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകുന്നതിന് മുമ്പ് അതൊന്ന് നോക്കണം. അല്ല മീൻസ് ശരിക്കും പറഞ്ഞാൽ അത് ഒന്ന് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ നോക്കേണ്ടി വരും. ആ കാര്യം വേറെ ഒന്നുമല്ല, ചിലപ്പം എംബസിയിൽ നിന്ന് നിങ്ങളെ നേരെ വിളിച്ച് ചോദിക്കാമെന്നാണ്. മീൻ നിങ്ങൾ ഇന്ന ദിവസം എവിടെ ആയിരിക്കും എന്നൊക്കെ അവർ ചോദിക്കും. അപ്പം അതൊന്ന് എപ്പോഴും മനസ്സിൽ വെക്കുക. പിന്നെ വേറൊരു ധാരണ ഉണ്ട്, അതായത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ചിലവർ, അതായത് ഇപ്പം നമ്മൾ ടൂറിസ്റ്റ് മോഡിലായിരിക്കും, ടൂറിസ്റ്റ് മോഡിൽ നിന്ന് വർക്ക് പെർമിറ്റ് മോഡ് പോലെ അങ്ങോട്ട് മീൻസ് ഒരു ഓവർ കോൺഫിഡൻസ് വരും. ഒരു കാരണവശത്താലും ഉണ്ടായിരിക്കരുത്. വേറെ ഒന്നല്ല, നമ്മൾക്ക് അവിടെ ചെന്ന് ഇറങ്ങാൻ നേരത്തും നമ്മൾക്ക് ആ എളിമ വേണം. നമ്മളൊരു ടൂറിസ്റ്റായിട്ടൊന്നുള്ള ആ ഒരു മോഡലേ നമ്മൾ നിൽക്കാവുള്ളൂ. അത് ഞാൻ തറപ്പിച്ച് പറയാം. അവിടെ ഇറങ്ങാൻ നേരത്തും അവർ ചോദിക്കും, ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും. അതെല്ലാം നിങ്ങൾ കാണിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഒരു 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 കാരണത്താലും ഓവർ കോൺഫിഡൻസിന് നിങ്ങൾ ഇതാവരുത്, മീൻസ് നിങ്ങൾ അതിൽ വീണു പോരുത്. ഓവർ കോൺഫിഡൻസ് നിങ്ങൾക്ക് വരരുത്. പിന്നെ അത് മാത്രമല്ല, അവർക്കെന്ന് പറയാൻ നേരത്ത് ഒരു കാരണവശത്താലും നിങ്ങളുടെ വരരുത്, നിങ്ങൾ നിങ്ങളുടെ വായിന്ന് വരരുത്, നിങ്ങൾ ഇവിടെ വർക്കിന് വേണ്ടി വന്നാന്നുള്ളത്, കാനഡയിൽ വർക്കിന് വേണ്ടി വന്നാന്ന് ഒരു കാരണവശത്താലും നിങ്ങളുടെ വായിൽ നിന്ന് വരരുത്. അപ്പം അത് വളരെ സൂക്ഷിക്കുക. കാര്യം വേറെ ഒന്നുമില്ല, അവർക്ക് നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ച് പ്ലെയിനിൽ കയറ്റി തിരിച്ചയക്കാവുന്നതാണ്, ഡിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അല്ല, അവിടെ അതായത് ഓഫീസ് ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ഉണ്ട്, അവർ ചോദിക്കും, അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് എപ്പോഴും മനസ്സിൽ വെക്കുക. അതായത് നിങ്ങൾ വിസിറ്റർ വിസ കിട്ടിയെന്ന് പറഞ്ഞാൽ വർക്ക് പെർമിറ്റ് കിട്ടിയ പോലെ മീൻസ് അങ്ങനെ ധരിക്കരുത്, അങ്ങനെ ഒരിക്കലും ബിഹേവ് ചെയ്യരുത്, അങ്ങനെ ഒരിക്കലും അഹങ്കരിക്കരുത്, അങ്ങനെ ഒരു മോഡിലോട്ട് നിങ്ങൾ പോകരുത്. അത് മീൻസ് അത് എപ്പോഴും അത് പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. അടുത്തൊരു ചോദ്യം എന്ന് പറയാൻ നേരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതായത് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്ന പോലെ അസറ്റ് വാല്യുവേഷൻ എത്ര കാണിക്കണം എന്ന്, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. സി എയുടെ അസറ്റ് വാല്യുവേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അത് നമ്മുടെ എല്ലാ അസറ്റുകളും കാണിക്കുക. അങ്ങനത്തെ ഒരു സി എയുടെ അടുത്ത് തന്നെ പോകണം. കാര്യം വേറെ ഒന്നുമില്ല, നമ്മളിപ്പം ഒരു മനസ്സിലാവാത്ത ഇത് പറയാം, അതായത് അങ്ങനെയുള്ള ഒരു മയമുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ അടുത്ത് പോകണം. അല്ലെങ്കിൽ പുള്ളിക്ക് എന്താ പറയുക, പുള്ളിക്ക് ബോധമൊന്നുമല്ല, പുള്ളിയുടെ കാശ് കിട്ടണമെന്നേ ഉള്ളൂ, പുള്ളിയുടെ മറ്റേ പ്രൊഫഷണൽ സർവീസസിൻ്റെ ചാർജസ് കിട്ടണമെന്നേ ഉള്ളൂ. അതിൽ കൂടുതൽ അത് നമ്മൾ എടുത്തെടുത്ത് പറയണം. ഇപ്പോൾ ചിലവർക്ക് ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വർണം എന്ന് പറയാൻ നേരത്തെ അതൊരു അസറ്റാണ്, അത് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, പൊതുവേ കൊണ്ടുപോകാറില്ല. അപ്പോൾ അത് മീൻസ് മനസ്സിലാക്കി അത് ചാർട്ടർ അക്കൗണ്ടൻ്റ് നമ്മുടെ അതിൻ്റെ എന്താ പറയുക, അതായത് നമ്മുടെ സ്വത്തിൻ്റെ ഒരു ഇതുപോലെ അവർ ഇത്രയും സ്വത്തുണ്ടെങ്കിൽ ഇത്രയും എന്തായാലും ഗോൾഡ് കാണും, അങ്ങനെ അവർ ചെയ്തു തരും. പിന്നെ നിങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അവർ ബാധ്യസ്ഥനാണ്, ആക്ച്വലി അതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് ചെയ്യേണ്ട ഒരു ബാധ്യസ്ഥനാണ്. പൊതുവെ അങ്ങനെ എടുത്തുകൊണ്ടൊന്നും പോകാറില്ല കാര്യത്തിനോട് അടുക്കാൻ നിർത്തി, നമ്മളൊരു അസറ്റ് വാല്യുവേഷന് വേണ്ടി പോകാനായിട്ട്. അപ്പോൾ എല്ലാം ഉൾക്കൊള്ളിക്കാനത്ത് കറക്റ്റായിട്ട്, ഈവൻ കാറുണ്ട് കാറ്, ടൂ വീലറുണ്ട് ടൂ വീലർ, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ്. അപ്പം ഇതിനകത്ത് അതിൻ്റെ ഇതെന്ന് പറയാൻ നേരത്ത് അതൊരു എന്താ പറയുക, ഒരു
എക്കണോമിക് ടൈ എന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നിടത്ത്, അതായത് നമ്മുടെ രാജ്യത്തിലോട്ട് സ്വന്തം രാജ്യത്തിലോട്ടുള്ള ഒരു എക്കണോമിക് ടൈ ആണ് കാണിക്കുന്നത്. എക്കണോമിക് ടൈ എന്ന് പറയുന്നിടത്ത് ഒരു സാമ്പത്തിക മനസ്സിലാവുന്ന രീതിയിൽ, അങ്ങനെ ഉപയോഗിച്ച് കാണുമെന്ന് എനിക്കൊന്നും അറിയില്ല, ഒരു സാമ്പത്തിക നങ്കൂരം അതുപോലെ ആണത് അത് കാണിക്കുന്നത്. അത് ഇത് അസറ്റ് വാല്യുവേഷൻ. അപ്പോൾ അത് സത്യസന്ധമായിട്ടുള്ളത് അതേ ചാർട്ടർ കൊണ്ടും ചെയ്യുള്ളു. അത് മീൻസ് അപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ, ഒരു ചാർട്ടർ അക്കൗണ്ടൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ, മുമ്പേ ഇത് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ, മുമ്പേ ഇത് പരിചയമുള്ള ആണെങ്കിൽ, എപ്പോഴും ആ പുള്ളിയോട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്ന നേരത്ത് ട്രാവൽ ഹിസ്റ്ററി. അപ്പോൾ ട്രാവൽ ഹിസ്റ്ററി കമ്പൽസറി അല്ലെങ്കിലും നമ്മളത് കാണിക്കുന്നത് നല്ലതാണ്, ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിനുവേണ്ടി ഏത് രാജ്യങ്ങൾ, അങ്ങനെ ഏത് രാജ്യങ്ങളൊന്നും ഇല്ല, അതായത് ടൂറിസ്റ്റായിട്ടുള്ള സ്ഥലങ്ങൾ പോവുക. ഇത്രയും കൂടി എന്താ പറയുക, പറ്റുമെങ്കിൽ ഇപ്പം ചെറിയ രാജ്യങ്ങളല്ല, ഇപ്പം ദുബായും ഇപ്പോൾ സിംഗപ്പൂർ പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ഇത്രയും കൂടി വലിയ രാജ്യങ്ങൾ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഈ മറ്റേ ചെറിയ രാജ്യങ്ങളെന്ന് പറയാൻ നേരത്ത് എനിക്ക് മനസ്സിൽ വരുന്നതെന്ന് പറയാൻ നേരത്ത് അവിടുത്തെ അധികാരികൾക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം മറ്റു വലിയ രാജ്യങ്ങളുണ്ടല്ലോ, അതായത് ടൂറിസ്റ്റായിട്ടുള്ള വലിയ രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതാണെങ്കിൽ പോയിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീൻസ് നമ്മളെ കാനഡയിലോട്ട് നമ്മൾ അപേക്ഷിക്കാൻ നിർത്ത്, അത് വെച്ച് അപേക്ഷിക്കാൻ നിർത്ത്, അവർക്ക് തോന്നും അതായത് ഈ പുള്ളി തിരിച്ചു വരും, അതായത് കാനഡയിലോട്ട് വന്നാലും പുള്ളി തിരിച്ചു പോകും, അങ്ങനെ ഒരു മെസ്സേജാണ് അത് അതിൽ നിന്ന് പോകുന്നത്. പിന്നെ തീർച്ചയായിട്ടും 100% വിസ വേണം, അങ്ങനെ ആൾക്കാരുണ്ട്. അത് അപ്പോൾ ഞാൻ പറയുന്ന വേറെ ഒന്നുമല്ല, അങ്ങനെ പ്രോമിസ് ചെയ്യുന്ന ഏജൻറ്റുമാരുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും, സൂക്ഷിക്കുക. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ മനധൈര്യം, അതായത് അവർക്ക് അപ്പോളെ തന്നെ അറിയാം നിങ്ങൾക്ക് അത്ര മനധൈര്യമുള്ള ആളല്ല, അത് ചൂഷണം ചെയ്യുകയാണ്. അതായത് വെല്ലുവിളികളോ ഒരു ഒരു റെഫ്യൂസലോ ഒന്നും ഫേസ് ചെയ്യാനുള്ള മനക്കട്ടിയില്ലാത്ത ആളാണ്. അപ്പോൾ അവരാണ് അത് മിക്കവാറും ഗ്യാരണ്ടി ചെയ്യുന്നത്. മിക്കവാറും പത്രത്തിലൊക്കെ വരുന്നത് അങ്ങനത്തെ അവരാണ്. ഈ ഷുവറായിട്ടും കിട്ടുമെന്ന് പറയുന്ന കാര്യം എംബസിക്കാരാണ് തരുന്നത്. അത് ഈ ജനങ്ങൾക്ക് അറിയാത്ത ഒരു കാരണം കൊണ്ടാണ് എംബസിയാണ് നമുക്ക് വിസ തരുന്നത്. അപ്പോൾ അവരാണ് ഒന്നെങ്കിൽ മിക്ക കേസിലും അവർ മുങ്ങിയിരിക്കും, അതാണ് പത്രങ്ങി വരുന്നത്. പിന്നെ വേറൊരു കേസ് എന്ന് പറയുന്നിടത്ത് ഞാൻ പറയാറുള്ള പോലെ, അതായത് അവരെന്ത് ചെയ്യും, നിങ്ങളുടെ ഡോക്യുമെൻസ് എല്ലാം വാങ്ങിയിട്ട് ആകെ നിങ്ങളെ ഫുള്ളും മാറ്റിയിടും, നിങ്ങളെ മാറ്റിയ വേറെ ഒരാളാക്കും, വേറെ എന്താ പറയുക, ഒരു വലിയ പ്രൊഫൈലുള്ള ആളാക്കും, അതിന് വലിയ ചാർജസ് മേടിക്കും. പക്ഷേ അതിന് പോരുത്, കാര്യം വേറെ ഒന്നുമില്ല, നിങ്ങളവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ നല്ല കാര്യം, പക്ഷേ അത് പിന്നെ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം അവർ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ശരിക്കും യഥാർത്ഥമായിട്ട് ആരാന്നുള്ള ഒരു പൊരുത്തക്കേട് വരും, അത് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നമേ ഉണ്ടാവുള്ളൂ. അത് അപ്പോൾ അത് സൂക്ഷിക്കുക. പിന്നെ എനിക്കറിയാവുന്ന കേസസ് ഉണ്ട്, അത് വേറെ ഒന്നല്ല, അതായത് നല്ല പ്രൊഫൈലുള്ളവർ അവർക്ക് അമേരിക്ക അപേക്ഷിച്ചിട്ട് കിട്ടിയില്ല, പക്ഷെ കാനഡ അപേക്ഷിച്ചപ്പം കിട്ടി. അപ്പം ഇതിനകത്ത് നമുക്ക് അതിശയം വരുന്നതെന്ന് പറയാൻ നേരത്ത്, ഇത് എന്ത് പറ്റിയതാന്ന് ആലോചിക്കാൻ നേരത്ത്, ഒരു സാധ്യത എന്ന് പറയാൻ നേരത്ത്, അവർ ഫോം പൂരിപ്പിച്ചപ്പോൾ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് നിങ്ങൾ പൂരിപ്പിക്കാൻ നേരത്ത് അഥവാ രണ്ടുപേരും സഹകരിച്ച് ചെയ്യാറില്ല, മിക്ക സ്ഥലത്തും ചെയ്യാറില്ല, അഥവാ ചെയ്താൽ, അതായത് ഈ ഏജൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ പൂരിപ്പിച്ചാൽ ആരെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുക. കാര്യം നമ്മുടെ കണ്ണിൽപ്പെടാത്ത തെറ്റുകൾ, മിസ്റ്റേക്സ് വേറെ ഒരു മൂന്നാമത്തെ ആൾ കണ്ടിരിക്കും, അതുകൊണ്ട് എപ്പോഴും ഒന്ന് അത് കാരണമായിരിക്കും തോന്നുന്നത് അങ്ങനെ വന്നതെന്ന് തോന്നും. മീൻസ് ചിലപ്പോൾ നല്ല പ്രൊഫൈലുള്ളവർക്ക് കിട്ടാത്തതിൻ്റെ ഒരു കാരണം അതുകൊണ്ടായിരിക്കും എന്നാണ്, അത് തന്നെയാണ് വളരെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചെയ്യുക, എപ്പോഴും ഒരു കോപ്പി വാങ്ങിച്ചു വെക്കുക, കയ്യിൽ വെക്കുക, അതും കമ്പൽസറിയാണ്. കാര്യം ഭാവിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ നേരത്ത് അത് കോപ്പി റെഫർ ചെയ്തിട്ടേ ഉള്ളൂ നിങ്ങൾ അപേക്ഷിക്കാവുള്ളൂ. പിന്നെയെന്ന് പറയുന്ന നേരത്ത് കൂടുതലും കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് റിലേഷനോട് നിങ്ങൾ പാസ് ചെയ്യുക. പിന്നെയെന്ന് പറയുന്ന നേരത്ത് ഞങ്ങളുടെ സർവീസസ്, നിങ്ങളിപ്പം ഓസ്ട്രേലിയക്കോ കാനഡയ്ക്കോ ഏത് രാജ്യത്തോട്ടും വിസിറ്റിംഗ് വിസ നിങ്ങൾ അപേക്ഷിക്കണമെങ്കിൽ
ഞങ്ങളെ ഇത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യുക. ഞങ്ങളുടെ സർവീസസ് എന്ന് പറയാൻ നേരത്തെ നിങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സർവീസാണ്, ഫ്രീ ആയിട്ട് ചെയ്തു തരും. പക്ഷെ നിങ്ങൾ മറ്റേ ഗവൺമെൻറ്റിൻ്റെ കാനഡ അല്ലെ ഇപ്പോൾ എംബസിയുടെ ഫീസ്, എംബസി ഫീസ് അങ്ങനെ അതെല്ലാം നിങ്ങൾ കൊടുക്കേണ്ടി വരും. നിങ്ങൾ കൊടുക്കേണ്ട ബാധകം, നിങ്ങൾക്ക് ബാധകമായിരിക്കുന്ന ഫീസെല്ലാം നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഞങ്ങളുടെ ഫീസ് നിങ്ങളുടെ വിസ കിട്ടിക്കഴിഞ്ഞിട്ടും മതി. താങ്ക് യു.